ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് നമുക്ക് നോക്കാം. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഈക്വൽ ചാർജുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾ വെച്ചിട്ടുണ്ട്, ആ രണ്ട് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ വെച്ചിരിക്കുന്ന വൺ കൂളം ചാർജ് ആണെങ്കിൽ ഈ ചാർജും വൺ കൂളം, ഇത് ത്രീ കൂളം ആണെങ്കിൽ ഇതും ത്രീ ആയിരിക്കും. അപ്പം രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജുകളാണ്, ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ അടുത്തത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ഇവിടെ ഒരു ടു എൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് അകലത്തിൽ ഈ ചാർജുകൾ രണ്ടും വെച്ചിരിക്കുന്നു. ഈ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ക്യു ഈസ് ചാർജ് ഓഫ് ദ ഡൈപോൾ, ടു എൽ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഡൈപോളിൻ്റെ സ്ട്രെങ്തിന് പറയുന്ന പേരാണ് ഡൈപോൾ മൊമെൻറ്റ്. സ്ട്രെങ്ത് ഓഫ് ദ ഡൈപോൾ ഈസ് കോൾഡ് ഡൈപോൾ മൊമെൻറ്റ്. അത് ചാർജിൻ്റെയും ലെങ്തിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡൈപോൾ മൊമെൻറ്റിനെ പി എന്ന സ്മോൾ പി ആണ്, പി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പി ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ലെങ്ത്, ക്യു ഇൻറ്റു ടു എൽ. ക്യു ഈസ് ദ ചാർജ് ആൻഡ് ടു എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഇസ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. എസ് എ യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് കൂളം മീറ്റർ, സി എം. ഇനി ഡൈപോളിൻ്റെ രണ്ട് ചാർജുകൾ, മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജുണ്ട്, അവ ഒരു ടു എൽ ഡിസ്റ്റൻസ് അകലത്തിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ചാർജുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ലൈനിന് പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ദ ലൈൻ ജോയിനിങ് ടു ചാർജസ് ഈസ് കോൾഡ് ആക്സിയൽ ലൈൻ. മൈനസ് ക്യൂ പ്ലസ് ക്യൂ ചാർജുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ആ ലൈനിന് പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. നോക്കുക, ഇതാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇനി ദ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ, ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. ആൻഡ് പെർപ്പൻഡിക്കുലർ ടു ദ ആക്സിയൽ ലൈൻ, ആക്സിയൽ ലൈനിന് പെർപ്പൻഡിക്കുലറായി സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈനിന് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നു. ദ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ പെർപ്പൻഡിക്കുലർ ടു ദ ആക്സിയൽ ലൈൻ ഈസ് കോൾഡ് ഇക്വിറ്റോറിയൽ ലൈൻ. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ചാർജുകളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ലൈൻ ആക്സിയൽ ലൈനാണ്. ആക്സിൽ ലൈനിന് പെർപ്പൻഡിക്കുലറായി സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ ഇക്വിറ്റോറിയൽ ലൈൻ. ഇനി ഇലക്ട്രിക് ഡൈപോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്എ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന എസ്എകളിൽ ഒന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ. നമ്മൾ കൺസിഡർ ചെയ്ത ഡൈപോൾ ഇതാണ്, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡൈപോൾ. ആ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ ഇതാണ്, ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ. ഇനി നമ്മളിവിടെ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുവാണ്, എസ് ഐ ആരംഭിക്കുകയാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡൈപോൾ, ആ ഡൈപോളിൻ്റെ ചാർജ് ക്യൂ ആണ്, ചാർജ് ക്യൂ ആണ്. ലെങ്ത് ടു എൽ ആണ്, ലെങ്ത് ടു എൽ ആണ്. ഡൈപോൾ മൊമെൻറ്റ് പി ആണ്, ഡൈപോൾ മൊമെൻറ്റ് പി ആണ്. ഇനി അതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ പോയിന്റാണ് ഓ. ലെറ്റ് ഓ ബി എ പോയിന്റ് ഓൺ ഇസ് ആക്സിയൽ ലൈൻ. ഇനി ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത ഓ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ആണ്, സ്മോൾ ആർ. ലെറ്റ് ഒ ബി എ പോയിന്റ് ഓൺ ഇറ്റ്സ് ആക്സിൽ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ. അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ട് ചാർജുകൾ മൂലവും ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഒ
ഡ്യൂ ടു ദ ചാർജ് പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലം പോയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിനെ നമ്മൾ ഇ പ്ലസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇ പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 × ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് നോക്കുക. ആർ സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ പറഞ്ഞത്. പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒയിൽ നിന്ന് സി വരെയാണ്. ഈ ഡിസ്റ്റൻസ് നോക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ആൻഡ് പോയിന്റ് ഈസ് ആർ. ഇനി അങ്ങനെയെങ്കിൽ ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആർ പ്ലസ് എൽ. ഈ ഡിസ്റ്റൻസ് ഒയിൽ നിന്ന് സി വരെ ആർ ഡിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ എൽ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് പ്ലസ് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇ പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 × ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ഓൾ സ്ക്വയർ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഒ ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇതാണ്. ഈ ചാർജിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ്, മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ മൈനസ് എൽ. ഈ ഡിസ്റ്റൻസ് ആർ ആണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എൽ ആണ്. സിയിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ മൈനസ് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എൽ, സ്മോൾ എൽ ആണ്. അങ്ങനെയെങ്കിൽ ഈ മൈനസ് ക്യൂ ടു ഒ ഈ ഡിസ്റ്റൻസ് ആർ മൈനസ് എൽ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ആർ മൈനസ് എൽ ആയിരിക്കും. അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ വരും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഒ ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഈ മൈനസ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ മൈനസ് ഈസ് ഈക്വൽ ടു 1/4πε0 × ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ഓൾ സ്ക്വയർ. രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. പ്ലസ് ചാർജ് മൂലം ഓയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഈ പ്ലസ് എന്നും, ദെൻ മൈനസ് ക്യൂ എന്ന ചാർജ് മൂലം ഓയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ മൈനസും നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ദ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഒ ഈ രണ്ട് ചാർജുകൾ മൂലവും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യുവാണ്. ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പ്ലസ് ഇ മൈനസ് ആയിരിക്കും. ഇ പ്ലസ് പ്ലസ് ഇ മൈനസ് ആയിരിക്കും. ഇനി ഈ രണ്ട് ചാർജുകളും നോക്കാം. നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഓർമ്മത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്ലസ് ക്യൂ മൂലം ഉള്ളതാണെങ്കിൽ അത് എവേ ഫ്രം ദ ചാർജ്. നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പോസിറ്റീവ് ചാർജിൽ നിന്നാണെങ്കിൽ അകന്നു പോകുന്നു, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവേഴ്സ് ദ ചാർജ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മൈനസിൻ്റെ ഡയറക്ഷൻ ഈ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിലേക്കും ഈ പ്ലസിൻ്റെ ഡയറക്ഷൻ മൈനസ് ക്യൂവിൽ നിന്ന് അകന്നു പോകുന്ന ഡയറക്ഷനിലേക്കും ആയിരിക്കും. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് കിട്ടുന്നത് ഈ മൈനസ് മൈനസ് ഇവ രണ്ട് വെക്റ്റേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഇക്വേഷൻ 1 and 2 നമ്മൾ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ടുള്ള ടേംസ് ക്യൂ ഡിവൈഡഡ് ബൈ 4πε0. ഇത് രണ്ടിൽ ഇക്വേഷൻ്റെ അകത്തും കോമൺ ആണ്. അത് നമ്മൾ ഔട്ട്സൈഡിലേക്ക് എടുക്കുന്നു. ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 × ഇനി ബാക്കി വരുന്നത് 1 ÷ ആർ പ്ലസ് ആർ, ഇവിടെ ആർ മൈനസ് എൽ ഓൾ സ്ക്വയർ, മൈനസ് 1 ÷ ആർ പ്ലസ് എൽ ഓൾ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ എൽ സി എം എടുക്കുന്നു. ക്യൂ ഡിവൈഡ് ബൈ 4πε0 × എൽ സി എം വരുന്നത് ആർ പ്ലസ് എൽ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എൽ ഓൾ സ്ക്വയർ. നമ്മളിതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ ആർ പ്ലസ് എൽ ഓൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എൽ ഓൾ സ്ക്വയർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ ആർ പ്ലസ് എൽ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എൽ ഓൾ സ്ക്വയർ എന്നും വരും. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതി നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഈ ഇക്വേഷൻ മുതൽ ഉള്ള സ്റ്റെപ്പുകൾ എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് എഴുതി വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. ഓൺ സിംപ്ലിഫൈ. ഇനി ഇതിൻ്റെ അകത്ത് കുറേ സ്റ്റെപ്പുകൾ കൂടിയുണ്ട്. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഈ സ്റ്റെപ്പുകൾ ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓൺ സിംപ്ലിഫൈയിങ് വി ഗെറ്റ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4πε0 × 4 ആർ എൽ ഡിവൈഡ് ബൈ
ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഫോർ ആർ എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി നോക്കുക, നമ്മൾ കൺസിഡർ ചെയ്ത ഡിസ്റ്റൻസ്, ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒരു വളരെ വലിയ ഡിസ്റ്റൻസും എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒരു സ്മോൾ ഡിസ്റ്റൻസുമാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുവാണ്, ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൽ, എല്ലിനെ അപേക്ഷിച്ച് ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലായതിനാൽ എൽ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർ സ്ക്വയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണ്, അതുകൊണ്ട് എൽ സ്ക്വയറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരും, ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഫോർ ക്യു ആർ എൽ, ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്, ക്യൂ ഇൻറ്റു ഫോർ അകത്തേക്ക് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ക്യു ആർ എൽ എന്ന് ന്യൂമറേറ്ററിൽ കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ എൽ സ്ക്വയർ എന്ന് പറയുന്ന ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്തു, അതുകൊണ്ട് മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ള ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും, എന്ന് പറഞ്ഞാൽ ആർ ബൈസ് ടു ഫോർ എന്ന് വരും. ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ബൈസ് ടു ഫോർ വരും. ന്യൂമറേറ്ററിലുള്ള ഒരാകും ഡിനോമിനേറ്ററിലുള്ള ആർ ബൈസ് ടു ഫോറിലെ ഒരാകും കൂടെ ക്യാൻസൽ ചെയ്യുന്നു. ഡെയർഫോർ നമുക്ക് ഇങ്ങനെ കിട്ടും, ഫോർ ക്യു എൽ ഡിവൈഡഡ് ബൈ ആർ ക്യു എന്ന് കിട്ടും. അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു, ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഫോർ ക്യു എൽ ഡിവൈഡഡ് ബൈ ആർ ക്യു, ഫോർ ക്യു എൽ ഡിവൈഡഡ് ബൈ ആർ ക്യു. ഇനി ഈ ഫോർ ക്യു എൽ എന്നുള്ളതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ എഴുതാം, ടു ഇൻറ്റു ടു ഫോർ എന്നുള്ളതിനെ നമ്മൾ ടു ഇൻറ്റു ടു എന്ന് എഴുതാം, ടു ഇൻറ്റു ടു ക്യു എൽ എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ കിട്ടും ടു ക്യു എൽ എന്ന് കിട്ടും, ടു ഇൻറ്റു ടു ക്യു എൽ എന്ന് കിട്ടും. ടു ക്യു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടു എൽ ക്യു എന്ന് പറയുന്ന പി ആണ്. അപ്പം ഈ പി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫോറിൻ്റെ അകത്തുള്ള ഒരു ടു ടു ഇൻറ്റു ടു ഇൻറ്റു ക്യു എൽ, അപ്പോൾ ടു എൽ ക്യു എന്നുള്ളതിന് പി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഈ ഫോറിൻ്റെ അകത്തു നിന്ന് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്ത ഒരു ടു ഉണ്ട്, ടു ഇൻറ്റു അടുത്ത ടു ക്യു എൽ എന്നുള്ളതിന് പകരം നമ്മൾ പി എന്ന് എഴുതുന്നു. അപ്പോൾ ടു പി ഡിവൈഡ് ബൈ ആർ ക്യു, ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ടു പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തത കിട്ടിയില്ലെങ്കിലും നിങ്ങളത് ഒരു ബുക്കിലേക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് എഴുതി നോക്കുക, എഴുതി നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, ഈ രണ്ട് ടേംസിൽ ഇവിടെ എൽ സ്ക്വയർ കളയുന്നു, എൽ സ്ക്വയർ കളഞ്ഞു കഴിയുമ്പോൾ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും, അതാണ് ആർ ബൈസ് ടു ഫോർ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഫോർ ക്യു എൽ എന്നുണ്ട്, ഫോർ ക്യു എൽ, ഈ ഫോർ ക്യു എല്ലിനെ നമുക്ക് ടു ഇൻറ്റു ടു ക്യു എൽ എന്ന് എഴുതാം. അപ്പോൾ ടു എൽ ക്യു എന്നുള്ളതിന് പി എന്നും പിന്നെ ഒരു ടു അവിടെ അവശേഷിക്കും, അതാണ് ടു പി ഡിവൈഡ് ബൈ ആർ ക്യു എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആക്സിൽ ലൈനിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ടു പി ഡിവൈഡ് ബൈ ആർ ക്യു. നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഇൻവേഴ്സ്ലി ആസ് വേരിയസ് ഇൻവേഴ്സ്ലി ആസ് ദ ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ ക്യൂബിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് ചെയ്യും, ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ ആർ ക്യൂ വന്നിട്ടുള്ളതിനാൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ ക്യൂബിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കുറയുന്നു. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഡയറക്ഷനും കൂടെ പറയാം. ഇ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഇതാണ് പറഞ്ഞിരിക്കുന്നത്, റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഈസ് ഡയറക്റ്റഡ് എലോങ് ദ ആക്സിൽ ലൈൻ. ആക്സിൽ ലൈനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഡയറക്ഷൻ. എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ഇഫ് ഓ ലൈസ് ഓൺ ദ സൈഡ് ഓഫ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ ആയിട്ടുള്ള ഡയറക്ഷൻ, അകന്നു പോകുന്ന ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലാണ് ഓ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. ഇനി നോക്കാം, നെഗറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷനിലാണ്, നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എങ്കിൽ, നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഓ എങ്കിൽ എന്താണ് ഇയുടെ ഡയറക്ഷൻ, ടുവേഴ്സ് ദ ചാർജ്, നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പം ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഏത് സൈഡിലാണ്, പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഓ കൺസിഡർ ചെയ്യാം,
നെഗറ്റീവ് ചാർജിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ഓ കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലാണെങ്കിൽ ഈ ദ ഡയറക്ഷൻ എവേ ഫ്രം ദ ചാർജും, നെഗറ്റീവ് ചാർജിൻ്റെ സൈഡിലാണെങ്കിൽ ടുവേഴ്സ് ദ ചാർജുമായിരിക്കും. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയാണ്, അത് നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റെൻസിറ്റി ആറ്റ് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയാണ്. അതിന് മുമ്പായിട്ട് ഈ ആക്സിൽ ലൈനിലെ എസ്സേ നന്നായി ഒന്ന് എഴുതി നോക്കി സ്റ്റെപ്പുകൾ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വീഡിയോ വീണ്ടും ഒരു തവണ കൂടി കാണുക, നിങ്ങൾക്ക് സാവധാനം മനസ്സിലാവും. താങ്ക് യു.